എന്നതിന്റെ മുമ്പ് ആറ് കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത് മുത്തുനബിന്റെ മരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ 10 കൊല്ലത്തിൽ വഫാത്തായി പോയി ഒന്നതാണ്. രണ്ടാമത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമാണ്. അതേ ജൂതന്മാരെ കയ്യിൽ നിന്ന് ഖുദ്സ് വള്ളി മോചിപ്പിക്കുന്നത് മഹാനരായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹിജ്റയുടെ 22 കൊല്ലത്തിൽ ആ ഖുദ്സ് വള്ളി മോചിപ്പിച്ചതാണ്. അതും നടന്നു കഴിഞ്ഞതാണ്. മൂന്നാമത്തെ അടയാളം തങ്ങൾ പറഞ്ഞത് അല്ലാതി ഭയങ്കരമായിരിക്കുന്ന പ്ലേഗ് രോഗം വരുന്നതാണ്. ആ പ്ലേഗ് രോഗം വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നതാണ്. അല്ലാ ഗസ്സയിലും ലബനാനിലും മിസറിലും ഈജിപ്തിലും മക്കയിലും മദീനയല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും മദീനയിൽ ദജ്ജാല് കടക്കുകയില്ല. മദീനയിൽ പ്ലേഗ് രോഗം വരികയില്ല. ജീവിക്കാൻ ഏറ്റവും നല്ലത് മദീനയാണ്. മരിച്ചു കിടക്കാനും നല്ലത് മദീനയാണ്. സർവ റോഡുകളിലും അല്ലാഹു പ്രത്യേകം മലക്കുകൾക്ക് കാവൽ കൊടുത്തുകൊണ്ട് മലക്കുകൾ കാവൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് പ്ലേഗ് രോഗം കടക്കുകയില്ല. അതേ ഒരിക്കലും ദജ്ജാൽ കടക്കുകയില്ല. അതേ ആയിരത്തി 1347 മുതൽ 1351 വരെ ഈ പറയപ്പെട്ട നാടുകളിൽ ഭയങ്കരമായ പ്ലേഗ് രോഗം വന്നു. അല്ലാ ഈ ദീർഘമായ വർഷങ്ങളുണ്ടായ പ്ലേഗ് രോഗത്തിന് 10 കോടി മനുഷ്യരാണ് മരിച്ചു പോയത്. 10 കോടി മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ അടയാളവും ലോകത്ത് കടിഞ്ഞു പോയി. ഇനി 4-ാമത്തെ അടയാളം മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അതിഭയങ്കരമായ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വല്ലാത്ത പണപ്പെരുപ്പം ഉണ്ടാകും. എല്ലാവർക്കും ഇഷ്ടം പോലെ പണമാണ്. വല്ലാത്ത സാമ്പത്തിക അഭിവൃദ്ധിയാണ്. ഒരാൾക്കതാ പ്രത്യേകമായി 10 ദീനാറ് നൽകപ്പെട്ടാൽ താൻ കൊടുത്ത സംഖ്യന്റെ ബാക്കി 10 ദീനാറ് കൊടുക്കപ്പെട്ടാൽ അതിനുപോലും ദേഷ്യപ്പെടും. ആർക്കും അത് വേണ്ട. അത്രയ്ക്കും പണപ്പെരുപ്പും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പായിട്ട് ഉണ്ടാകുന്നതാ. ഈ അടുത്ത കാലം വരെ അതാ എന്തൊരു സമ്പത്താണ്. ലക്ഷങ്ങളും കോടികളും പൊടി പൊടിക്കുന്നതിന് മനുഷ്യന്മാർക്ക് മടിയുണ്ടായിരുന്നുവോ? എന്തൊരു പണപ്പെരുപ്പമാണ്. സുബ്ഹാനല്ലാ. നമ്മുടെ നാടുകളിൽ നിന്ന് വരുന്ന കൊട്ടാര സമാനമായ വീടുകള്, ലക്ഷങ്ങൾ കളിപ്പൊടി പൊടിക്കുന്ന കല്യാണങ്ങള്, അന്ന് എന്തെല്ലാം പൈക്കൂത്തുകള്, ലക്ഷക്കണക്കിന് ഉറുപ്പിക വാരി വിതരുന്ന കല്യാണങ്ങളും സൽക്കാരങ്ങളും അതുപോലത്തെ പരിപാടികളും നിങ്ങൾ കുർക്കണോ ഹബീബ് തങ്ങൾ പറയുകയാണ്. അത്രയ്ക്കും ഭയങ്കരമായ സാമ്പത്തിക പുരോഗതിയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ചുമ്മ കില്ലത്തുൽ മാൽ. 5-ാമത്തെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഭയങ്കരമായ സാമ്പത്തിക മാന്ദ്യമാണ്, സാമ്പത്തിക തകർച്ചയാണ്, ലോകത്ത് മൊത്തം അത് പിടികൂടിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങുകയാണ്. ഇല്ല മോനെ, ഈ സാമ്പത്തിക മാന്ദ്യം തീരാൻ പോകുന്നില്ല. ഇത് നാളെ തീരുമെന്ന് മനസ്സിലാക്കേണ്ട. സർക്കാർ മാറിയാല്, അധികാരങ്ങൾ മാറി മാറി വന്നാൽ ഈ സാമ്പത്തിക മാന്ദ്യം തീരുമെന്ന് കണക്കാക്കണ്ട. നിനക്ക് മുത്തുനബിയിലെ വിശ്വാസമുണ്ടോ? നിനക്ക് ദീനിൽ വിശ്വാസമുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്നവനാണോ? ഈ സാമ്പത്തിക മാന്ദ്യം തീരുകയില്ല. ഇത് തീരാൻ ഇമാം മഹ്ദി തങ്ങൾ വരണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സാമ്പത്തിക മാന്ദ്യമാണ്. അതിനുശേഷം പിന്നെ സംഭവിക്കാൻ പോകുന്ന 6-ാമത്തെ അടയാളം കൂടി തങ്ങൾ പറഞ്ഞതറിയോ? സുമ്മത്തക്കൂനു ഫിത്നത്തും ബിശ്ശാം. ശാമിൽ വലിയ ഫിത്നയാണ്, സിറിയയിൽ ഭയങ്കര ഫിത്നയാ. സമ്മാവു കാതടിപ്പിക്കുന്ന കണ്ണടപ്പിക്കുന്ന വലിയ ഫിത്നകളാ മക്കളെ. 1.5 പതിറ്റാണ്ടായി 15 കൊല്ലത്തിലധികമായി നമ്മുടെ സിറിയയിലുണ്ടല്ലോ ഒരു കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നില്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. മദ്രസകളില്ല, സ്കൂളുകളില്ല.
ഈ കഴിഞ്ഞ മാസമാണ് അങ്ങ് യുകെയുടെ അതാ ഒരു പത്രപ്രവർത്തകന് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ട് ഏതാ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടികളോട് അതാ അല്ലാ എന്ന് എഴുതി കൊടുത്തു. അവർക്ക് വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, അറബി അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും നടക്കുന്നില്ല. കുട്ടികളോട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് യുകെയിൽ നിന്ന് വന്ന പത്രപ്രവർത്തകൻ ചോദിച്ചത് എന്താണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മുടെ കുട്ടികളോട് ചോദിക്കപ്പെട്ടാൽ എന്തായിരിക്കും കുട്ടികൾ പറയുന്നത്? യുകെയിൽ നിന്ന് വന്ന പത്രപ്രവർത്തകനോട് 10 വയസ്സിലുള്ള വയസ്സുള്ള കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ, ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ, മുസ്ലിമേ നിനക്ക് ബോധമുണ്ടോ, ഈ കുരുന്ന് കുട്ടികൾ പറഞ്ഞത് അല്ലാഹ്, തിക്കും തിരക്കുമില്ലാതെ പിടിച്ചു പറിക്കപ്പെടാതെ വയറ് നിറച്ചെന്ന് റൊട്ടി തിന്നാൽ വിശപ്പ് മാറാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് റൊട്ടി തിന്നാൽ ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞതാ വല്ലാത്ത ഫിത്തിനയാ, അവർ ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഏറ്റവും നല്ലവരാ, അവര് പരീക്ഷിക്കപ്പെടുന്നവരാ, അവരിലാണ് ദജ്ജാല് വരുന്നത്, അവിടെയാണ് ദജ്ജാല് പുറപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു പരീക്ഷണമാണ്! അത്രയും പാവപ്പെട്ട ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുമ്പോ അതാ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറു നിറച്ച് ഭക്ഷണം കിട്ടിയിട്ടില്ല. അവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കുന്നത്, കുഴിച്ചു മൂടുന്നത്, ധാരാളം കളിക്കുന്നത്.